ദീദി രണ്ടു മൂന്ന് പേര് കണ്ണാടിയിൽ നോക്കി, എടാ നിനക്ക് നാണം ഉണ്ടടാ. അപ്പൊ ഞാൻ നോക്കിയപ്പോ പിണറായി വിജയന്റെ മുഖത്തൊരു പുഞ്ചിരി പടരുന്നു, സന്തോഷമായി. അത് പറഞ്ഞപ്പോ ഇതാണ് ഇന്നത്തെ തീരുമാനം. ഓ എല്ലാവരും മന്ത്രിസഭാ യോഗത്തിൽ രാവിലെ വന്നിരുന്നിട്ട് ആ ഇന്നത്തെ മന്ത്രിസഭാ തീരുമാനങ്ങൾ ഇതാണ്, പോക്കറ്റിലെ കടലാസ് എടുത്ത് വായിക്കുകയാണ്. ഒരാൾക്കും സംശയം ഇല്ല, കൺഫ്യൂഷൻ ഇല്ല, ലീഗൽ പോയിന്റ് ഇല്ല. അത് സാധാരണക്കാരനെ എങ്ങനെ ബാധിക്കുന്നില്ല, ആർക്കും സംശയമില്ല. കാരണം ഇതെല്ലാം ഓക്കെയാണ്. അപ്പൊ ഇവര് ഭീരുക്കളായിട്ടുള്ള ആളുകളാണ്, ഇവർക്ക് എല്ലാവരെയും പേടിയാണ്. എല്ലാവർക്കും എതിരെ കേസെടുത്ത് എല്ലാവരെയും ജയിലിലടച്ച് എനിക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ചുറ്റുപാടുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആരെങ്കിലും ഇപ്പൊ കേരളത്തിൽ കണ്ടിട്ടില്ലേ പിണറായി വിജയൻ സർക്കാരിനെതിരെ ആരെങ്കിലും സമരം ചെയ്താൽ പറയും അപ്പൊ മാവോയിസ്റ്റാന്ന് പറയും, അല്ലെങ്കിൽ തീവ്രവാദികളാണെന്ന് പറയും. പിന്നെ ഇപ്പൊ വേറൊരു വാക്കുണ്ട്, അർബൻ നക്സലൈറ്റ് ആണെന്ന് പറയും. എന്നിട്ട് നമ്മൾ പ്രതിപക്ഷം ഇതുപോലുള്ള തീവ്രവാദികളുമായി കൂട്ടിച്ചേരുകയാണ് എന്ന് പറയും. അത് പേടിയുണ്ടാണ്, ഭീരുവാണ്, ഭീരുത്വം കൊണ്ടാണ് പറയുന്നത്. അത് തന്നെയാണ് മോഡിയും പറയുന്നത്, പേടിയാണ്. ഇപ്പൊ ക്രൂഷ്യൽ മെമ്മോയേഴ്സിൽ സ്റ്റാലിനെ കുറിച്ചൊരു രസകരമായ കഥയുണ്ട്. ഈ സ്റ്റാലിൻ ഇങ്ങനെ ഈ മന്ത്രിസഭാംഗങ്ങളിലെ കൂടെ ഇങ്ങനെ തമാശ പറയും. തമാശ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിരിക്കാനൊന്നും പറ്റില്ല, എന്നാലും ഇവര് പാവം ചിരിക്കും, ചിരിച്ചില്ല ഇയാൾ തട്ടിക്കളഞ്ഞാലോ. അപ്പൊ ഇവര് പറയും, അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ഇയാൾ പറയാണ്, ഒരു കഥ പറയാണ്, എനിക്കൊരു ദിവസം ഹണ്ടിങ്ങിന് പോകണമെന്ന് തോന്നി നായാട്ടിൽ. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് തോക്കുമെടുത്തുകൊണ്ട് ഒരു 10-12 kilometers നടന്ന് കാട്ടിലെത്തി. അപ്പൊ നോക്കിയപ്പോൾ ഒരു മരത്തിൽ 26 പക്ഷികളിരിക്കുന്നു. ഞാൻ ഓരോന്നിനെ ഓരോന്നിനേറ്റ് വെടിവെച്ചിട്ടു. 13 നിലത്ത് വീണപ്പോ ബുള്ളറ്റ് മുഴുവൻ തീർന്നുപോയി. അപ്പൊ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. വീട്ടിൽ പോയി ഈ 13 ബുള്ളറ്റും റീഫില്ല് ചെയ്ത് ഞാൻ കാട്ടിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് ബാക്കി 13 കൂടി വെടിവെച്ചിട്ടു. അപ്പൊ കൂടെയുള്ള മന്ത്രിസഭാംഗങ്ങൾ റഷ്യൻ ഭാഷയിൽ ഫാന്റാസ്റ്റിക്, ഫാബുലസ്, ഇങ്ങനൊരു നായാട്ടുകാരനെ റഷ്യ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ വേറൊരു മന്ത്രി പറഞ്ഞു, റഷ്യയല്ല ലോകം കണ്ടിട്ടില്ല ഇതുപോലൊരു നായാട്ടുകാരൻ. സഖാവെ, അങ്ങയുടെ ഒരു ഡിറ്റർമിനേഷൻ, പക്ഷികളെ വെടിവെച്ചിടണമെന്ന് തീരുമാനിച്ചപ്പോ അങ്ങോട്ട് 10 kilometers നടന്നു, ഇങ്ങോട്ട് 10 kilometers നടന്നു, പിന്നെയും നടന്നു. ഇത് റീഫില്ല് ചെയ്തുകൊണ്ട് എല്ലാത്തിനെയും വെടിവെച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. എല്ലാവരും സന്തോഷമാക്കി പിരിഞ്ഞു. അതിന്റെ എല്ലാവരും അല്ല, 2-3 പേര് എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി. എന്നിട്ട് ഋഷേവ് പറയണത്, ദീദി 2-3 പേര് കണ്ണാടിയിൽ നോക്കി, എടാ നിനക്ക് നാണം ഉണ്ടടാ, ഈ പൊട്ടൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അവൻ 26 പക്ഷിയെ വെടിവെച്ചിട്ട് ഒരു പക്ഷിയെ വെടിവെച്ചിടുമ്പോ ബാക്കി 25 പക്ഷിയും പറന്നു പോയില്ലെന്നുള്ള ചോദിക്കാനുള്ള തന്റെ ഇടം നിനക്ക് ഉണ്ടായാണോ എന്ന് കണ്ണാടിയിൽ നോക്കി ചോദിക്കുക. ഞാൻ ഈ നിയമസഭയിൽ ഈ കഥ പറഞ്ഞിട്ട് പറഞ്ഞു, ഡൽഹിയിലും തിരുവനന്തപുരത്തുള്ള മന്ത്രിമാര് ഇത് ചെയ്താലും കണ്ണാടി പോലും പോയി ചോദിക്കില്ല എന്ന്. അപ്പൊ ഞാൻ നോക്കിയപ്പോ പിണറായി വിജയന്റെ മുഖത്തൊരു പുഞ്ചിരി പടരുന്നു, സന്തോഷമായി. അത് പറഞ്ഞപ്പോ ഞാൻ സ്റ്റാലിനെ പോലെയാണ്, ഞാൻ ഓർത്ത് അദ്ദേഹത്തിന്റെ മുഖം ചിലപ്പോ ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോ കോപാകുലനാകും, രോഷാകുലനാകും, മുഖം അദ്ദേഹത്തിന്റെ മാറും. ഞാൻ ഇത് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മുഖത്ത് ആഹ്ലാദം നിറഞ്ഞൊരു ചിരി ഇങ്ങനെ വിടർന്നു വരികയാണ്. അപ്പൊ ഇതൊരു കോംപ്ലിമെന്റ് ആയിട്ട് അദ്ദേഹത്തിന്. അപ്പൊ ആരെ വഷളായത്? വഷളായത് ഞാനാണ്. ഞാൻ ഇത് പറഞ്ഞ് ഇയാളെ ഒന്ന് ചിന്തിപ്പിച്ച് ഇയാളിങ്ങനെ ചെയ്യരുത്, മന്ത്രിമാരെയൊക്കെ ഒന്ന് പ്രൊവോക്ക് ചെയ്താണ് ഞാൻ. അതായത് പോക്കറ്റ് സംസ്ഥാന കമ്മിറ്റിയിൽ വന്നിരുന്ന് പോക്കറ്റിൽ നിന്ന് ഒരു കടലാസിലെത്തിട്ട് ഇതാണ് ഇന്നത്തെ തീരുമാനം. ഓ എല്ലാവരും മന്ത്രിസഭാ യോഗത്തിൽ രാവിലെ വന്നിരുന്നിട്ട് ആ ഇന്നത്തെ മന്ത്രിസഭാ തീരുമാനങ്ങൾ ഇതാണ്, പോക്കറ്റിലെ കടലാസ് എടുത്ത് വായിക്കുകയാണ്. ഒരാൾക്കൊരു സംശയമില്ല, കൺഫ്യൂഷൻ ഇല്ല, ലീഗൽ പോയിന്റ് ഇല്ല. അത് സാധാരണക്കാരനെ എങ്ങനെ ബാധിക്കുന്നില്ല, ആർക്കും സംശയമില്ല. കാരണം ഇതെല്ലാം ഓക്കെയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആളുകളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു നോക്കിയതാ. പക്ഷെ ആര് ഞാൻ എന്ന് പറയും, ഇതാണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ്. ഇതാണ്, ഇതൊരു കോമൺ ആറ്റിറ്റ്യൂഡാണ് എല്ലാ ഡൽഹിയിലും കേരളത്തിലും ഒക്കെ. ഇതാണ് ഇവരുടെ അപ്രോച്ച്. ഇതാണ് ഇവരെല്ലാത്തിനെയും നോക്കിക്കാണുന്നതാണ്. എന്നിട്ട് ഇടതുപക്ഷം എന്ന് പേര് പറയും. എനിക്ക് അതാണ് ഏറ്റവും നമ്മളെ ചിരിപ്പിക്കുന്നത്. നമ്മൾ ചിരിച്ചിരിച്ച് മണ്ണ് തപ്പി പോകും ഇടതുപക്ഷം. ഇത് തീവ്ര വലതുപക്ഷ വ്യതിയാനമാണ്. ഒരു ഇടത് സ്വഭാവമില്ല ഇത്. ആണോ ഇതാണ് ഇടതെന്ന് പറയുന്നത്? മനുഷ്യനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, അല്ലെ, തെറ്റ് ചൂണ്ടിക്കാണിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യം. ഇവരാര്? ഞാൻ പറയുന്ന ദൈവം പോലും വിമർശിക്കപ്പെടുന്ന കാലമാണ്. നമ്മൾ പുരാണ കഥകൾ കേൾക്കുമ്പോൾ പോലും നമ്മളെല്ലാം, ഇപ്പോ ഞാൻ പണ്ട് തമാശയായിട്ട് പറയും, ഈ അമ്മമാര് പുരാണ കഥകൾ പറഞ്ഞു തരുമ്പോൾ
എല്ലാ അമ്മമാരും ഈ മഹാഭാരതവും രാമായണവും ഒക്കെ പറയുമ്പോൾ എല്ലാ അമ്മമാരും കൃഷ്ണപക്ഷപാതികളാണ്, എല്ലാ സ്ത്രീകളും എന്ന് ഞാൻ പറയും, കൃഷ്ണപക്ഷപാതികൾ. അപ്പൊ നമ്മളോട് കഥ പറയുമ്പോ എന്നാലും അമ്മ എങ്ങനെ കൃഷ്ണൻ ചെയ്യാമോ, മോശമായി പോയില്ലേ എന്ന് വെച്ചാൽ വായു ഒത്തിപ്പിടിക്കും, ഭഗവാനെ എന്ന് പറഞ്ഞ് വായു ഒത്തിപ്പിടിക്കും. കൃഷ്ണപക്ഷപാതികളായിട്ടുള്ള ആളുകളാണ് അവരെല്ലാം. അവരിത് നമുക്ക് പറഞ്ഞു തരുമ്പോഴും നമ്മുടെ കഥകൾ നമ്മൾ പറഞ്ഞു തരുമ്പോഴും അന്നും കുഞ്ഞുങ്ങൾ പോലും ചോദ്യങ്ങൾ ചോദിക്കും ഇല്ലേ. അതായത് ദൈവത്തിനെ കുറിച്ച്, ദൈവസങ്കല്പമല്ലേ, ദൈവസങ്കല്പത്തിലെ പോലും ഭഗവാനെ കുറിച്ച് പോലും ഭഗവാൻ ചെയ്തത് തെറ്റാണോ എന്ന് ചോദിക്കുന്ന ഒരു നാടല്ലേ നമ്മുടേത്. അപ്പൊ ദൈവം പോലും വിമർശിക്കപ്പെടുന്ന നാളുകളിൽ ഭരണാധികാരികൾ വിമർശിക്കപ്പെടാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇപ്പൊ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നു, എന്ത് മണ്ണാങ്കടയാണ് മാധ്യമ സ്വാതന്ത്ര്യം. ഞാൻ പറഞ്ഞു രണ്ട് ഫ്രേസ് ഉണ്ടായി കേരളത്തിൽ, അതായത് കേരളത്തിലെ പദാവലിയിലേക്ക് വൊക്കാബുലറിയിലേക്ക് രണ്ട് പദങ്ങളാണ് ചേർത്തത്. ഒന്ന് ആദ്യം കടക്കുപുറത്ത്, അതിന് പുതിയ വാക്കാണ്. ഇപ്പോ ഞാൻ തമാശയായിട്ട് പറയും, ഈ കുട്ടികളുണ്ടല്ലോ ഇതൊക്കെ കേട്ട് 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 ഈ മാതാപിതാക്കളോട് പറയുകയാണ് കടക്കുപുറത്ത്, അതിന് ഫ്രേസാണ്, മലയാളത്തിലെ ഒരു ഫ്രേസായി മാറി. പിന്നെ മാധ്യമ സിൻഡിക്കേറ്റ് ഇതൊക്കെ പറയുകയാണ്. ഇത് വിമർശിക്കുന്ന മാധ്യമങ്ങളോടുള്ള അസഹിഷ്ണുതയാണ്, അസഹിഷ്ണുത ഇവരുടെ എല്ലാം ഒരു പൊതു സ്വഭാവമാണ്. വിദ്വേഷം പ്രചരിപ്പിക്കുക, ആളുകളെ തമ്മിലടിപ്പിക്കുക, വിവിധ ചേരികളിൽ നിർത്തുക, പൊതുശത്രുവിനെ ഇവർ കണ്ടെത്തുക, എന്നിട്ട് കള്ളം പറഞ്ഞ് അടിച്ചു കയറ്റുക നിലയിലേക്ക്. കള്ളം കള്ളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ആരാണ് അനങ്ങുന്നത്, ആരാണ് ശബ്ദമുണ്ടാക്കുന്നത്, ആ ശബ്ദങ്ങളെ നിശബ്ദമാക്കുക, സൈലൻസ് ചെയ്യുക. അതാണ് അതൊരു, ഞാനിത് ഏത് നൂറ്റാണ്ടിലെ ഏകാധിപതികളുടെ കാര്യം പരിശോധിച്ചാലും ഈ നൂറ്റാണ്ടിലെ ഏകാധിപതികളുടെ കാര്യം പരിശോധിച്ചാലും കോമൺ ഫിനോമിനൻ ആണ്, ഒന്ന് തന്നെയാണ്, ഒരു മാറ്റമില്ല. അവർക്കുള്ളത് തന്നെ ഇവർക്കുണ്ട്, ഇവർക്കുള്ളത് തന്നെ അവർക്കുണ്ട്. പക്ഷേ അവരൊന്നും അധികകാലം നിലനിന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ 1000 വർഷത്തെ ആധിപത്യത്തിന് വേണ്ടി വന്ന ആള് 2 ദശകങ്ങളാണ് നിന്നത്. ഉഗാണ്ടയിൽ ഇതിയമ്മിന് 8 വർഷം നിന്നുള്ളൂ അല്ലേ. ഈ ഒരു നൂറ്റാണ്ടിന്റെ 3/4 ഭാഗവും കമ്മ്യൂണിസം നിന്നുള്ളൂ ഇല്ലേ. എത്ര വലിയ ഐഡിയോളജി ആയിരുന്നു, എത്ര വലിയ ഐഡിയോളജി ആയിരുന്നു. ഇരുമ്പ് മറയിലായിരുന്നു അത് മുഴുവൻ അല്ലെ, അയൺ സ്ക്രീനിന് പുറകിലായിരുന്നു അത് മുഴുവൻ. പിന്നീടാണ് കഥകൾ ഇങ്ങനെ പുറത്തേക്ക് വന്നത്. ഇപ്പോഴും ആ കഥകൾ മുഴുവൻ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.